ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ലബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചെന്ന വിവരം പുറത്തു വന്നയുടൻ ലോകം പറഞ്ഞു ഇതിനു പിന്നിൽ ഇസ്രയേൽ തന്നെ കുറ്റം പറയരുതല്ലോ ഇതൊന്നും ഇസ്രേൽ സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യില്ല ലബനനിൻ്റെ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ സമീപ പ്രദേശമായ ദഹിയയിലും കിഴക്കൻ ബെക്കാ താഴ്വരയിലുമാണ് അസാധാരണ സംഭവം നടന്നത് നിരവധി പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു പേജർ എന്ന വാക്കുപോലും പുതുലമുറയ്ക്ക് അത്ര പരിചയമില്ല അതിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു സായുധ സംഘടന ഹിസ്ബുള്ളയുടെ പ്രവർത്തകരാണ് പേജർ സ്ഫോടനങ്ങളിൽ മരിച്ചവരും പരിക്കേറ്റവരും ഇസ്രയേലിൻ്റെ ചാരന്മാരായ മൊസാദാവാം ഇതിന് പിന്നിലെന്ന സംശയവും പിന്നാലെ ഉയരുന്നു തുടർന്ന് സ്ഫോടനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേലിനാണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും സ്ഥിരീകരിച്ച ഹിസ്ബുള്ളയും രംഗത്ത് വന്നു അസാധാരണയിൽ അസാധാരണമായ ഈ സംഭവം എങ്ങനെ സാധ്യമായി ഈ ചോദ്യമാണ് രണ്ട് ദിവസമായി ഉയരുന്നത് പല സാധ്യതകളാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഹിസ്ബുള്ള ആശയവിനിമയത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പേജർ എന്ന ഉപകരണമാണ് ലോകം പേജർ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി എന്നിട്ടും എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള കാലഹരണപ്പെട്ട ഈ ഉപകരണം ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ എളുപ്പത്തിൽ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഹിസ്ബുള്ള പോരാളികൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ചത് മൊബൈൽ ഫോണുകൾക്ക് മുൻപുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണമാണ് പേജർ കൈവെള്ളയിൽ ഒതുങ്ങുന്ന വലിപ്പം മാത്രമേ ഇവയ്ക്കുള്ളൂ ചെറിയ മെസ്സേജുകളും അലർട്ടുകളും സ്വീകരിക്കാനും അയക്കാനും മാത്രമേ പേജറുകൾ ഉപയോഗിക്കാൻ കഴിയൂ ബേസ് സ്റ്റേഷനിൽ നിന്നുള്ള റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് പേജറുകൾ പ്രവർത്തിക്കുന്നത് വരുന്ന സന്ദേശങ്ങൾ തെളിയാൻ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ സന്ദേശങ്ങൾ വായിക്കാൻ ഇപ്പോഴും പേജറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാനുള്ള എളുപ്പവും ദീർഘമായ ബാറ്ററി ലൈഫുമാണ് പേജറുകളുടെ സ്വീകാര്യതയ്ക്ക് കാരണം ഇപ്പോഴും എമർജൻസി സർവീസുകളിലടക്കം പേജർ ഉപയോഗിക്കാൻ കാരണവും ഇതുതന്നെ ഒരു തവണ ചാർജ് ചെയ്താൽ ദിവസങ്ങളോളം ഉപയോഗിക്കാം മൊബൈൽ ഫോൺ റേഞ്ചില്ലാത്തയിടങ്ങളിൽ പേജറുകൾ താരങ്ങളാവും മാത്രമല്ല ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക പ്രയാസമാണ് ഇതൊക്കെയാകാം ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾക്ക് പേജർ ഇപ്പോഴും പ്രിയപ്പെട്ടതാകാൻ കാരണം പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് എങ്ങനെയാകും ഹിസ്ബുള്ള അറിയാതെ അവർ ഉപയോഗിക്കുന്ന പേജറുകളിൽ സ്ഫോടക വസ്തു നിറച്ചത് എങ്ങനെ കൃത്യസമയത്ത് അത് പൊട്ടിത്തെറിച്ചു വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് സാധ്യതകളാണ് നിർമ്മാണ സമയത്തോ പേജർ ഹിസ്ബുള്ളയുടെ കയ്യിലെത്തുന്നതിന് മുമ്പോ അകത്ത് ചെറിയ അളവിൽ സ്ഫോടന വസ്തു ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം നിർമ്മാണ കമ്പനിയെയോ കമ്പനിക്ക് വേണ്ടി ഘടകങ്ങൾ എത്തിച്ച് നൽകുന്നവരെയോ സ്വാധീനിച്ചോ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയോ ആയിരിക്കാം ഇത് സാധ്യമാക്കിയിരിക്കുക മറ്റൊന്ന് പേജറിനെ ഹാക്ക് ചെയ്ത് അതിലെ ബാറ്ററി ചൂടാക്കി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാകാം പ്രത്യേക ഇലക്ട്രോമാഗ്നിക് തരംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ തുടരെ തുടരെ സന്ദേശങ്ങൾ സന്ദേശങ്ങളയച്ച പേജറിനെ ചൂടാക്കിയോ ആയിരിക്കാം ഇത് സാധിച്ചെടുത്തത് രണ്ടാമത്തെ സാധ്യതയാണ് നടന്നതെങ്കിൽ ബാറ്ററിയുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണത്തെയും ഭാവിയിൽ സ്ഫോടക വസ്തുവായി മാറ്റാനുള്ള അപകടകരമായ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് പൊട്ടിത്തെറിച്ചത് തായ്വാൻ ആസ്ഥാനമായ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജറുകളെന്നാണ് ഇത് സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലുകളാണ് എന്നാൽ ഈ പേജറുകളുടെ ബ്രാൻഡ് നെയിം മാത്രമാണ് കൈവശമുള്ളതെന്നും ഉപകരണത്തിൻ്റെ നിർമ്മാണം മറ്റൊരു കമ്പനിയാണ് നടത്തുന്നതെന്നുമാണ് ഗോൾഡ് അപ്പോളയുടെ വാദം ഉണ്ടായത് ചെറിയ ചെറിയ സ്ഫോടനങ്ങളാണ് പേജർ ഉപയോഗിച്ച വ്യക്തിക്കോ അടുത്ത് നിന്നവർക്കോ മാത്രമാണ് അപകടം പറ്റിയത് പൊട്ടിത്തെറികൾ വലിയ നാശനഷ്ടങ്ങൾക്കോ തീപിടുത്തത്തിനോ കാരണമായിട്ടില്ല ഹമാസിനു വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന യഹിയ അയ്യാഷിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി അഞ്ചിന് ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു അയ്യാഷ് ഫോൺ കോൾ വന്ന് സംസാരിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് മരിക്കുകയായിരുന്നു ഇസ്രയേലി സെക്യൂരിറ്റി ഏജൻസികൾ അയ്യാഷ് പോലും അറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുകയായിരുന്നു ഇതാണ് പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ ആണെന്ന സംശയം ഉറപ്പിക്കാൻ കാരണം ഒരു കാര്യം ഉറപ്പാണ് ഇസ്രയേൽ ലോകത്ത് വിധിച്ചിരിക്കുന്നത് വലിയൊരു ഭീതിയാണ്